ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിരുന്നുശാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അറബിക് ഫുഡുമായിട്ടാണ്. പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും എപ്പോൾ കിട്ടിയാലും കഴിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഗ്രിൽഡ് ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനോടൊപ്പം തന്നെ ഞാൻ വളരെ രുചികരവും വ്യത്യസ്തവുമായ ഒരു മയണൈസിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. നോർമലി നമ്മൾ വെള്ള കളറിലാണല്ലോ മയണൈസ് ഉണ്ടാക്കുന്നത്. ഇതൊരു ചെറിയ ഒരു റെഡിഷ് കളറിലുള്ള ഒരു മയണൈസിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ചിക്കനിൽ പരത്താനുള്ള മസാലകൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. മുളകുപൊടി, തൈര്, ഗരം മസാല, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പ്, വിനാഗിരി. ഒരു പാത്രത്തിലോട്ട് ഞാൻ മുളകുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 കിലോ ചിക്കന് 1.5 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ചിക്കൻ ഞാൻ 1 കിലോ ചിക്കൻ 4 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 2 ലെഗിൻ്റെ ഇതേപോലെ പീസും ബ്രസ്റ്റ് പീസും കൂടെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആ മസാല നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. എന്നിട്ട് അത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൈരും 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ കയ്യിലില്ലാത്തവർ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതായാലും ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ആ തൈരും ഓയിലും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഞാനിത് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഈ ചിക്കനെ നമ്മൾ 1 രാത്രി ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനങ്ങനെ 1 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചാർക്കോൾ കത്തിച്ച് നമുക്കിതിനെ ഇനി ഗ്രില്ല് ചെയ്തെടുക്കണം. ചാർക്കോൾ ഞാൻ ഒരുപാട് കത്തിച്ച് വെച്ചിട്ടില്ല. കാര്യം ഒരുപാട് ചൂടടിച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഉള്ളു നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുമില്ല. അതുകൊണ്ട് കുറച്ച് ഭാഗത്തെ ഞാൻ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടടിക്കുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന് നിരത്തി 4 പീസും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മയണൈസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 മുട്ട വേണം, 1 വെളുത്തുള്ളി, അത് വലിയ അല്ലി ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ വേണം, ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ വേണം, ആവശ്യത്തിന് ഉപ്പും ഓയിലും സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ജാറിലോട്ട് വെളുത്തുള്ളി ഞാൻ 2 പീസ് 2 ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. ഉപ്പ് വളരെ കുറച്ച് ഇടാവും. ഒരുപാട് ഉപ്പ് കൂടിയ മയണൈസ് കൊള്ളത്തില്ല. 1 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരോട് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/5 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനും ഞാൻ അടിച്ചെടുക്കുകയാണ്. 2-3 മിനിറ്റ് ഞാൻ അടിച്ചെടുത്ത മയണൈസാണിത്. സൺഫ്ലവർ ഓയിൽ എനിക്ക് അത്രയും തന്നെ മതിയായി. ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സപ്പോസ് ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ നോക്കാം. ചിക്കൻ ഏകദേശം ഒന്ന് പിന്നെ ഒരു സൈഡൊന്നും ആയി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ചാർക്കോൾ നമുക്ക് ഒരു പേപ്പർ എന്തെങ്കിലും കൊടുത്ത് വീശിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. നല്ല ചൂടടിക്കുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലെയൊക്കെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ നമ്മുടെ ഷവർമ ഒക്കെ ഉള്ള കടകളിലൊക്കെ നല്ല ഒരു സ്മെല്ല് വരത്തില്ലേ, അതുപോലെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന്
ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം എന്നാലേ രണ്ട് ഭാഗവും നമുക്ക് ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഒരു ഭാഗം ഒന്ന് കറുത്തു പോകും കരിഞ്ഞു പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് 2-3 മിനിറ്റുകൾ ഇടവിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് കൊണ്ടേ ഇരിക്കണം പിന്നെ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ 2 സ്പൂൺ ഒലിവ് ഓയിൽ മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചിക്കൻ്റെ തന്നെ നെയ്യ് നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇപ്പം നല്ല രണ്ട് സൈഡും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ നമുക്കിനി കടകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സവാളയും കട്ട് ചെയ്തൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എരിവില്ലാത്ത ബജ്ജി മുളക് ഉണ്ടല്ലോ ആ 2 മുളകും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചുട്ടെടുക്കുന്നുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു ടൊമാറ്റോയും കൂടെ വെക്കുന്നുണ്ട് ടൊമാറ്റോ നിങ്ങളുടെ സൗകര്യപ്രദം വേണേൽ കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ സിമ്പിളുമാണ് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഈ മയണൈസും വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം ഗോഡ് ബ്ലെസ് യു ടേക്ക് കെയർ